സാധാരണക്കാരായ ജനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേതാവായിരുന്നു മുൻ MLA എൻ വിജയൻപിള്ളയെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. വിജയൻപിള്ളയുടെ സ്മരണാർത്ഥം ചവറ വട്ടത്തറയിൽ സ്ഥാപിച്ച് ഗ്രന്ഥശാല ആൻഡ് സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ സമാനതകളില്ലാത്ത സ്ഥാനം അടയാളപ്പെടുത്തിയ നാടാണ് ചവറയെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. മുൻ MLA എൻ വിജയൻപിള്ളയുടെ സ്മരണാർത്ഥം ചവറ വട്ടത്തറയിൽ സ്ഥാപിച്ച ഗ്രന്ഥശാല ആൻഡ് സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പിറന്ന മണ്ണിൽ മനുഷ്യനെപ്പോലെ ജീവിച്ചു മരിക്കാനും ചാതുർവർണ്ണയം ഉയർത്തിപ്പിടിച്ച സവർണ മേധാവിത്വത്തിന്റെ സംസ്കാരത്തെ കെട്ടുകെട്ടിക്കാനും ഐത്തത്തിന്റെയും അനാചാരത്തിന്റെയും അതിർവരമ്പുകളില്ലെന്ന് പ്രഖ്യാപിക്കാനും മലയാളിയെ പ്രേരിപ്പിച്ചതിന് നിർണായക പങ്കുവഹിച്ചത് ഗ്രന്ഥശാലകളാണ്. സാധാരണ മനുഷ്യന്റെ ജീവിതവുമായി അഗാധമായ ബന്ധം പുലർത്തിയ ആളായിരുന്നു എൻ വിജയൻപിള്ളയെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തെ വിപ്ലവകരമായ ചാതുർവർണ്ണത്തിനും അനാചാരങ്ങൾക്കും അയ്യത്വത്തിനും സവർണജന്മിത്ത മേധാവിത്വത്തിന്റെ അലിഖിതമായ കാട്ടുനീതിക്കുമെതിരായിട്ടുള്ള സമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയും പാട്ടവാക്കിയും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കും ഒക്കെ വഹിച്ച സംഭാവനകൾ കേരളത്തിന്റെ അക്ഷര ലോകം ഇപ്പോഴും ഓർക്കുന്ന, സാംസ്കാരിക ലോകം ഇപ്പോഴും ഓർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അക്കാര്യത്തിൽ ചവറയുടെ പങ്ക് എന്നാണ് ഞാൻ പറയാൻ വേണ്ടി വന്നത്. ഒരുപക്ഷെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നത് ചവറയിലെ നാടക കൊട്ടകയിലാണ്. ഞങ്ങളൊക്കെ വായനാനുഭവങ്ങളിൽ കൊണ്ട് വായിച്ച ആളുകളാണ്. ഞാൻ AESF സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് അന്ന് തിരുവനന്തപുരം നഗരം പഴയ AESFുകാരാൽ സജീവം. ആ കൂട്ടത്തിൽ ഒരാളാണ് മലയാറ്റൂരനെ പോലെ, എൻ മോഹനെ പോലെ ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ONV കുറുപ്പ്. പലപ്പോഴും ആശാന്റെ കൂട്ടത്തിലാണ് ONV കുറുപ്പിനെ കാണാൻ പോകുന്നത്. ONV കുറിപ്പ് ഞങ്ങൾക്ക് ആദ്യം പറഞ്ഞു തന്ന കഥ ഈ ചവറയിലെ നാടകപ്പെട്ടയിൽ തോപ്പിൽ ബാസിയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം അവതരിപ്പിച്ചതിനെ കുറിച്ചാണ്. എൻ വിജയൻപിള്ളയുടെ ഫോട്ടോ മുൻ MLA ആർ രാമചന്ദ്രൻ അനാച്ഛാദനം ചെയ്തു. ചവറ ലയൺസ് ക്ലബ്ബ് നൽകിയ പുസ്തകങ്ങൾ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഐ ഷിഹാബ് ഏറ്റുവാങ്ങി. ഏറ്റവും നല്ല ഗ്രന്ഥശാലയ്ക്കുള്ള അവാർഡ് നേടിയ KC പിള്ള സ്മാരക ഗ്രന്ഥശാലയെ ഗ്രന്ഥശാല സംഘം താലൂക്ക് പ്രസിഡന്റ് PB ശിവനും ലൈബ്രറി കൌൺസിൽ മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് PChandrasekharapillaye സെക്രട്ടറി VVijayakumarും അനുമോദിച്ചു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA അധ്യക്ഷനായി. ഈ 5 വർഷം കഴിയുമ്പോൾ ഏറ്റവും മികച്ച 2-3 വകുപ്പുകൾ എടുക്കുകയാണെങ്കിൽ അതൊന്ന് റവന്യൂ വകുപ്പ് തന്നെയായിരുന്നു. കാരണം ഈ കഴിഞ്ഞ 2 മാസത്തെ പ്രവർത്തനം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അച്ചിട്ടയായ പ്രവർത്തനം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, എനിക്കുറപ്പാണ് 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ഭൂരഹിതരും ഉണ്ടാവാൻ പോകുന്നില്ല. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ള ദൃഢനിശ്ചയം എടുത്തുകൊണ്ടാണ് മിനിസ്റ്റർ ഓരോ ദിവസവും ഈ തരണത്തിൽ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ റവന്യൂ വകുപ്പായിട്ട് ബന്ധപ്പെട്ട നിരവധി ആക്ഷേപങ്ങൾ, ഒന്ന് നമ്മൾ റീസർവേ എടുക്കുമ്പോൾ ഒരുപാട് താമസിക്കുന്നു, ഒരുപാട് കാലതാമസം വന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കംപ്ലീറ്റ് ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട്, കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസ് ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള പൊതുജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സർവേയുടെ കാര്യത്തിലാണെങ്കിലും റവന്യൂ വകുപ്പായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം പെട്ടെന്ന് തീർക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് S. തുളസീധരൻപിള്ള, ജില്ലാ പഞ്ചായത്ത് അംഗം S. സോമൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C. രതീഷ്, ജ്യോതിഷ് കുമാർ, ഉണ്ണികൃഷ്ണൻ താമരാൽ, രാധിക ഉണ്ണി, ശ്രീശാന്ത്, മടപ്പള്ളി അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ.